എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മളെ കാണുന്നത് അങ്ങനെ സാറിന് വേണ്ടി എക്സിബിഷന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ സെറ്റ് ചെയ്ത് അതിന് നോട്ടീസ് വിതരണം ചെയ്യാനായി നിൽക്കുന്ന ചൂസ് ചെയ്യും എങ്ങനെയുമാണ് എക്സിബിഷൻ നടത്തുന്ന സമയവും ഡേറ്റും ഒക്കെ ഇങ്ങനെ അവർക്ക് വിളിച്ച് പറഞ്ഞ് നോട്ടീസ് കൊടുക്കാനായി നോക്കുമ്പോൾ ആരും അങ്ങനെ വലിയ കാര്യമൊക്കെ നിന്നില്ല ആ സമയം അവരുടെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ എത്തി ഇത് നമ്മുടെ സാറിന്റെ കാര്യമല്ലേ നമുക്കും കൂടണ്ടേ ഇതൊരു വൻ വിജയ നമ്മളും കൂടി ഹെൽപ് ചെയ്യണ്ടേന്നൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മാത്സ് ഭീഷണിപ്പെടുത്തിയ കാര്യം ഓർമ്മ വരുന്നു ഓർമ്മ വരാൻ കാരണം അവൻ വഴി വരുന്നതാണ് അതുകൊണ്ട് തന്നെ അടുത്ത് പോവാൻ പേടിച്ച് ആ കാരണം മാക്സ് ചൂസ് ചെയ്യാൻ ഭയങ്കര ശത്രു സ്ഥാനത്താണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവളോട് കൂട്ടുകൂടിയാല് ബാക്കിയുള്ളവർക്കിട്ടും അവൻ പണി കൊടുക്കും എന്ന രീതിയിലാണ് ഇപ്പോ കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം മാക്സ് അകട്ടെ അങ്ങോട്ട് വന്ന് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അതിന്റെ നോട്ടീസ് ഒക്കെ വാങ്ങിച്ച് വലിച്ചെറിഞ്ഞിട്ട് നീ ഒരു പരിപാടി ഗംഭീരമായിട്ട് നടത്താൻ നോക്കിയാ അതങ്ങനെ ഞാൻ അനുവദിച്ചു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അത് കൂളവാക്കി കൈ തന്നിരിക്കും അന്ന് നീ എന്നെ ഉപദ്രവിച്ചതിന് പകരം ചോദിക്കാതെ വിടൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ അവൻ അവളോട് വല്ലാണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് അവളുടെ കയ്യിലിരുന്ന നോട്ടീസുകളൊക്കെ തട്ടിക്കളഞ്ഞ് അവൾ അത് പിറക്കാനീ നോക്കുമ്പോ അവൻ അതൊക്കെ ചവിട്ടി പിടിച്ച് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനായുള്ള ശ്രമമാണ് കൂടാതെ അവളോട് നിന്റെ അമ്മ നിന്റെ മര്യാദയൊന്നും പഠിപ്പിച്ചിട്ടില്ലേയെന്നും ഒരു ഡയലോഗ് അടിക്കുന്നു അമ്മ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണല്ലോ ചോസി അതുകൊണ്ട് തന്നെ അമ്മയെ പറ്റി പറയുമ്പോ അവൾക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് തിരിച്ച് ണം പറയാനും വേണ്ടി വന്ന ഓരെണ്ണം പൊട്ടിക്കേരും തന്നെ തയ്യാറായി അവൾ എഴുന്നേറ്റി നിൽക്കുമ്പോഴേക്കും അത് മനസ്സിലാക്കുന്ന മെങ്ങ് നീ വഴക്കുണ്ടാക്കണ്ട ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ പിന്നെ പ്രിൻസിപ്പള് എക്സിബിഷൻ നടത്താൻ സമ്മതിക്കില്ല നിനക്കറിയാവുന്നതല്ലേ ആ കണ്ടീഷനൊക്കെ പറഞ്ഞല്ലേ തലം തന്നതെന്നല്ല ഓർമ്മിപ്പിക്കുമ്പോൾ ചോസ് ഒന്നും മിണ്ടാതിരിക്കുന്നു ഈ സമയത്ത് വീണ്ടും അവൾക്ക് നേരെ ഭീഷണിമൊഴുക്കി നിൽക്കുന്ന മാക്സിനെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ലു ഓ എപ്പോഴാ ബാക്കിയുള്ളവരെ മര്യാദ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത് ആദ്യം നിനക്ക് മര്യാദ എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാക്സ് ഒരു തല്ലിപ്പൊളി പയ്യനാണ് അവനെ പൊതുവെ എല്ലാ കുട്ടികൾക്കും പേടിയൊക്കെ ആണെങ്കിലും അവന് പേടിയുള്ള ഒരാളാണ് ഈ ലൂ അതുകൊണ്ട് തന്നെ അവൻ ലൂവിന്റെ അടുത്ത് അങ്ങനെ തർക്കിച്ച് നിൽക്കാൻ പോകുന്നില്ല ആ സമയത്ത് അവൾ അവനെ താങ്ക്സ് ഒന്നും പറഞ്ഞ് സന്തോഷിപ്പിക്കാതെ ജസ്റ്റ് ചുമ്മാ ഒന്നും ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ എപ്പോ ഹെൽപ്പ് ചെയ്താലും ഇവൾക്ക് എന്താ എന്നോട് ഒരു താങ്ക്സ് പോലും പറയാൻ മനസ്സില്ലാത്തതെന്ന് ദേഷ്യം വരുന്ന അവൻ അവൾ എടുക്കാൻ പോകുന്ന നോട്ടീസിൽ ഒന്ന് ചവിട്ടി പിടിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു അത് അവളും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു ചൂസിയും ലൂവും ഇരിക്കുന്ന ടീം അവർക്ക് വേണ്ടി ബ്രെഡ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ലൂവിന്റെ അമ്മ ഈ സമയം ലൂവിന്റെ അമ്മ പലതും സംസാരിച്ചിട്ടും ചൂസി അങ്ങനെ വലിയ മൈൻഡ് ഒന്നും ആക്കാതെ അവൾ എക്സിബിഷന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ ഭയങ്കര സ്നേഹിയായ ഒരു അമ്മയാണ് കേട്ടോ എപ്പോഴും അവളോട് വളരെ കെയറോട് കൂടിയൊക്കെയാണ് പെരുമാറുന്നത് ഭയങ്കര കാര്യമാണ് സ്വന്തം മകളെ പോലെയാണ് അവളെ നോക്കുന്നത് ഇപ്പൊ തന്നെ ബ്രെഡ് മോൾക്ക് ഏത് ഷേപ്പിൽ വേണം മങ്കിയുടെ ഷേപ്പിൽ വേണോ ഡക്കിന്റെ ഷേപ്പിൽ വേണോ എന്നൊക്കെ ഏതാണ്ട് കൊച്ചു പിള്ളേർക്ക് പറ്റിച്ച ആഹാരം കൊടുക്കില്ലേ അതേ കണക്ക് അവളെ ഒരു കൊച്ചു കുഞ്ഞിനെ കണക്ക് ട്രീറ്റ് ചെയ്തൊക്കെ അമ്മ സംസാരിക്കുമ്പോ അപ്പോഴും വലിയ മൈൻഡ് ഒന്നും കൊടുക്കാതെ അവൾ അവളിരിക്കുമ്പോ അമ്മയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ടോ ഈ ഒരു സമയത്ത് അമ്മയുടെ മൂഡ് മാറ്റാനും നൈസായിട്ട് ഒരു കാര്യം ചൂസിയോട് പറയാനും ഒക്കെയായി അവനൊരു കാര്യം പറയുന്നു ഞാനൊരു തമാശ പറയട്ടെ അമ്മ അവൻ ചോദിക്കുമ്പോ പിന്നെ പറ ഞാൻ ബോർ അടിച്ചിരിക്കും പറഞ്ഞു അമ്മയും സംസാരിക്കുന്നു ഇവിടെ ചിലരൊക്കെ ആർട്ട് എക്സിബിഷൻ നടത്താൻ പോവാ പക്ഷെ അത് രസം എന്താന്ന് വെച്ചാല് ഈ എക്സിബിഷൻ നടത്താൻ പോകുന്ന കാര്യം അവിടെ അതിന്റെ ആർട്ടിസ്റ്റിന് മാത്രം അറിയില്ല അറിയാതെ എന്തോന്ന് ആർട്ട് എക്സിബിഷൻ ഇൻ കേസ് എക്സിബിഷന്റെ ഇടയില് എന്തെങ്കിലും ഒരു ഫോട്ടോ എല്ലാം വിറ്റ് പോയാലോ മേടിക്കുന്ന ആൾക്ക് ഏത് ആർട്ടിസ്റ്റ് ആണ് അത് വരച്ചതെന്ന് പോലും അറിയില്ലല്ലോ എന്നെല്ലാം തന്നെ അവൻ ഇങ്ങനെ പറയുമ്പോ ഇതെന്തോ ചൂസ് ചെയ്യേ പറ്റിയുള്ള അവന്റെ സംസാരമാണെന്ന് ലൂവിന്റെ അമ്മയ്ക്ക് കറക്റ്റായി മനസ്സിലാവുന്നുണ്ട് എന്തായാലും ചൂസ് ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു അവൾ പിന്നീട് ലൂവിനോട് ഒന്ന് സംസാരിക്കാനായി അവന്റെ മുറിയുടെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സംസാരിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ഒരു കൺഫ്യൂഷനിൽ അവൾ നിൽക്കുന്ന സമയത്ത് എന്തായാലും കുളി കഴിഞ്ഞ അവൻ അവിടേക്ക് വരുന്നു ആ ടീം അവൾ മുന്നേ ആർട്ട് എക്സിബിഷന്റെ കാര്യം അമ്മയെ അറിയിച്ചതിന് ഒരുപാട് നന്ദി പറയാണ് കാരണം ഇങ്ങനെ ഒരു ആർട്ട് എക്സിബിഷൻ അവൾ നടത്തുന്നുണ്ട് എന്നത് അറിഞ്ഞ അമ്മ എന്തെങ്കിലും പെയിന്റിങ്ങോ മറ്റോ വല്ലതും വാങ്ങിയാൽ അത് സാറിന് വലിയൊരു സഹായം ആയിരിക്കല്ലോ അപ്പൊ താനായിട്ട് അത് എന്തായാലും പറയില്ലായിരുന്നു അതിന് ഇങ്ങനെ ഒരു വഴി ലൂ കണ്ടെത്തി തന്നെ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞ് അവള് നന്ദി പറയുമ്പോൾ അവന് സത്യം പറഞ്ഞ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ പോലും അത് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സിലാ പിന്നെ നിന്നെ സഹായിക്കാനോ ഞാനോ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാന്ന് അവനും പറയുന്നു കള്ളം പറയേണ്ട എനിക്കറിയാന്നും പറഞ്ഞു അവൾ വൈറ്റിനായിട്ട് ഒരു കുത്തു വെച്ചു കൊടുക്കുമ്പോ അവന്റെ വായിൽ എന്തോ അവൻ ചവച്ചോണ്ടിരിക്കായിരുന്നു അതറിയാതെ പുറത്തേക്ക് വരുന്നു നേരെ അവളുടെ മുഖത്ത് അത് ഒട്ടിയിരിക്കുമ്പോ അയ്യേ എന്ന് പറഞ്ഞ അവൾ അത് തുടച്ചു മാറ്റുകയാണ് ഒരു കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ലൂവിന്റെ അമ്മ ഇവിടെ എന്തോ നടക്കുന്നു എന്ന രീതിയിൽ മാറി നിന്ന് ചിരിക്കുന്നത് ലൂ കാണുന്നുണ്ട് അമ്മയെ അമ്മ വിചാരിക്കുന്ന പോലൊന്നുമില്ലാന്ന് അവൻ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ആ നടക്കട്ടെ എന്ന് പറഞ്ഞു അമ്മ അങ്ങ് പോകുന്നു ഇനി ഇവര് രണ്ടുപേരും പ്രണയിച്ചാലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല കാരണം അമ്മയ്ക്ക് അത്ര ഇഷ്ടമാണ് ചൂസിയെ അവൾ തന്റെ മരുമകളായി വരുന്നതിനോടും അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം വീണ്ടും ആർട്ട് എക്സിബിഷന്റെ നോട്ടീസ് വിതരണം ചെയ്യാനായി നിൽക്കുന്ന ചോസിയെയും മെങ്ങനെയുമാണ് ആ സമയത്ത് അവിടേക്ക് സാറ് വരുന്നുണ്ട് സാറിന് ഈ ഒരു നിമിഷം വരെ പുള്ളിക്കാരന്റെ പെയിന്റിങ്സ് വെച്ച് ഇങ്ങനൊരു ആർട്ട് എക്സിബിഷൻ സ്കൂളിൽ നടത്താൻ പോകുന്നു എന്ന കാര്യത്തെ പറ്റി അറിയുകയുണ്ടായിരുന്നില്ല അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് പുള്ളി അത് അറിയുന്നത് വേഗം തന്നെ ഇതിനൊന്നും ാവശ്യമില്ല വെറുതെ പണി വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ് ആ നോട്ടീസുകളൊക്കെ വിതരണം ചെയ്യാൻ അനുവദിക്കാതെ വാങ്ങിച്ചോണ്ട് അങ്ങ് വീട്ടിൽ പോന്നു ചൂസ് ചെയ്യാ പിറകെ ചെന്ന സാറിനോട് എന്തിനാ സാർ ഇങ്ങനെ ചെയ്യുന്നത് പ്ലീസ് ഇത് എന്റെ ഒരു ആവശ്യമാണെന്നെല്ലാം അവള് പറയുമ്പോ നീ പൊട്ടിച്ച ആ ഒരു പോട്ടിന് നല്ല വിലയുണ്ട് എന്നത് സത്യം തന്നെയാ ഞാൻ അത് മനഃപൂർവ്വം നിന്നോട് പറയാഞ്ഞതോ എന്നും പറഞ്ഞ നീ അതിന് ഈ രീതിയിലൊന്നും കോമ്പൻസേഷൻ തരേണ്ട കാര്യമില്ല എന്നെല്ലാം സാറ് പറയുമ്പോ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഈ ആർട്ട് എക്സിബിഷൻ നടത്തുന്നത് സാറിന്റെ പെയിന്റിങ്സിനാണെന്ന് പ്രിൻസിപ്പൾക്ക് അറിയില്ല പ്രിൻസിപ്പൾ അറിഞ്ഞാ എന്തൊക്കെ പ്രശ്നം ആവും പറഞ്ഞ് സാർ തടസ്സം പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ഞാൻ ഈ പരിപാടി വൻ വിജയമാക്കി മാറ്റും പറഞ്ഞ് അവൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പിന്നീട് സാറിന്റെ പെയിന്റിങ്സ് അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണമല്ലോ സാറ് സമ്മതിക്കില്ല എന്ന് അറിയാവുന്ന നമ്മുടെ ഡോക്ടർ മരിയയുടെ സഹായത്തോടെ സാറിനെ കുറച്ചു നേരത്തേക്ക് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്തിരുത്തയാണ് സത്യം പറഞ്ഞ ഡോക്ടർ മരിയ സാറിനോടും സാറിന് ഡോക്ടർ മരിയോടും താല്പര്യം കൊണ്ട് രണ്ടുപേർക്കും അങ്ങനെ സംസാരിച്ചിരിക്കാനായി ഇതിന്റെ പേരിൽ കുറച്ച് സമയവും കിട്ടുന്നു ആ ഗ്യാപ്പിന് സാറിന്റെ വീട്ടിലെ പെയിന്റിങ്സ് ഒക്കെ കൊണ്ടുവന്ന് എക്സിബിഷൻ നടത്തി നടത്തിവര് സെറ്റ് ചെയ്തും വെക്കുന്നുണ്ട് അപ്പോഴേക്കും ും സാറിന് വേണ്ടിട്ടാണ് ചൂസിയ ഈ ഒരു എക്സിബിഷൻ നടത്തുന്നത് സാറിന്റെ പെയിന്റിങ്സ് ആണ് അവിടെ വെച്ചിരിക്കുന്നത് എന്നെല്ലാം കുട്ടികൾക്കിടയിൽ നല്ല തോതിൽ തന്നെ സംസാരം നടക്കുന്നുണ്ട് അത് പ്രിൻസിപ്പലിന്റെ കാതിലും എത്തുന്നു ഈ എക്സിബിഷന്റെ കാര്യം പറഞ്ഞ് അനുവാദം ചോദിക്കുമ്പോ പോലും ഇത് സാറിന്റെ പെയിന്റിംഗ് ആണ് എന്നത് ചൂസിയ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന ഒരു ധാരണയില് ഈ ഒരു കാര്യം അറിയുന്നല്ലു വേഗം തന്നെ അമ്മയെ ഫോൺ ചെയ്ത് മിക്കവാറും ഇന്ന് ചൂസിയ ഇവിടെ നിന്ന് ഗെറ്റ്ഔട്ട് അടിക്കുന്ന തോന്നുന്നത് അമ്മ വേഗം ഇങ്ങോട്ട് പുറപ്പെട്ടു വന്ന അവളെ രക്ഷപ്പെടുത്താന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് ലു അതേസമയം എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് സിൻവേയും മാക്സും പ്രിൻസിപ്പളും ഒക്കെ എത്തുന്നുണ്ട് അവരൊക്കെ ഇവള് കള്ളം പറഞ്ഞ് ഇവിടെ എക്സിബിഷൻ നടത്താൻ നോക്കുന്നതിന്റെ പേരിൽ ഷൗട്ട് കാണി നടക്കുന്ന കോലഹലമൊന്നും അറിയാതെ സാറാണെങ്കിൽ ഡോക്ടറിന്റെ കൂടെ ഇരിക്കുകയായിരുന്നല്ലോ സംസാരത്തിന്റെ ഇടയിലെ ഡോക്ടറിന്റെ വായി എന്നറിയാതെ എക്സിബിഷന്റെ അവിടെ നിന്ന് സാറിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതെന്നും പെയിന്റിങ്സ് ഒക്കെ ചൂസ് ചെയ്യും ഫ്രണ്ട്സും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്നും കേൾക്കുമ്പോൾ സാറിന്റെ നല്ല ജീവൻ പോകുന്നു പുള്ളിക്കാരൻ ഇതിനൊക്കെ കൂട്ടു നിന്നത് തെറ്റായി പോയെന്നും പറഞ്ഞു ഡോക്ടറോട് ദേഷ്യപ്പെട്ട് വേഗം എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഈ പ്രശ്നം നടക്കുന്നത് കാണുന്നു ചൂസ് പണിഷ് ചെയ്യരുതെന്നും അവൾ ആരെയും പറ്റിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെന്നും പറഞ്ഞ സാറ് സംസാരിക്കുമ്പോ സാറും ഇതിന് നിന്നു എന്നും പറഞ്ഞു പ്രിൻസിപ്പൾ ദേഷ്യപ്പെടുകയാണ് കാരണം സാറിന്റെ ആണുള്ള പെയിന്റിങ് അപ്പോ നിങ്ങൾ അറിയാതെ ഇങ്ങനെ നിങ്ങളുടെ പെയിന്റിങ് ഒരു വിദ്യാർത്ഥി ഇവിടെ എക്സിബിഷനായി നടത്തുമെന്നും പറഞ്ഞാണ് പ്രിൻസിപ്പള് ഷൗട്ട് ചെയ്യുന്നത് ഇൻ കേസ് സാറിന് പണിഷ് ചെയ്തേ പറ്റുമെന്ന് നിർബന്ധമാണെങ്കിൽ ചൂസിയെ പണിഷ് ചെയ്യുന്നതിന് പകരം എന്നെ പണിഷ് ചെയ്തോളൂ എനിക്ക് ഒരു കുഴപ്പമില്ല ഇനി ഞാൻ ഇതിന് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല Thank you. കഴിഞ്ഞ തവണ ചൂസ് ചെയ്യാൻ പണിഷ് ചെയ്ത് അവൾക്ക് തലകർക്കം വന്നത് പോലും വെറും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പോഴും ഞാൻ മിണ്ടാതിരുന്നാല് അതൊരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ സ്റ്റുഡൻറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിരിക്കും എന്നല്ല സാർ വളരെ ബോൾഡായി പ്രിൻസിപ്പളിന് നേരെ സംസാരിക്കുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലൂവിന്റെ വരവ് സാറല്ലേ ചൂസ് ചെയ്ക്ക് ഇവിടെ എക്സിബിഷൻ നടത്താനായി പെർമിഷൻ കൊടുത്തത് പിന്നെ എന്തിനാണ് സാർ ഇപ്പോ ഒരു തടസ്സം പഠിക്കുന്നതെന്ന് ലൂ ചോദിക്കുമ്പോൾ ഞാൻ പെർമിഷൻ കൊടുത്തത് അവൾക്ക് ആർട്ട് എക്സിബിഷൻ നടത്താനായിട്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ ഇവിടെ അവസരം ഒരുക്കാറുണ്ട് ഇവളുടെ ആർട്ടാണെന്ന് വിചാരിച്ചാണ് ഞാൻ അവസരം കൊടുത്തത് പക്ഷേ ഇത് ഇവിടുത്തെ ടീച്ചറിന്റേതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നമുക്ക് അങ്ങനെ ഉള്ളിന്റെ റൂൾസിന്റെ അഗൈൻസ്റ്റ് ആണ് ടീച്ചേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഇവന്റ് നടത്തുന്നതെന്ന് പ്രിൻസിപ്പൾ പറയുമ്പോൾ എല്ലോ നേരെ ചൂസ് ചെയ്യേണ്ട അടുത്തേക്ക് ചെന്ന് ഞാൻ നിനക്ക് കുറച്ച് സമയം തരാം അതിന്റെ ഉള്ളിൽ നീ ഈ ബോൾ ആയിട്ട് കോർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് എക്സിബിഷൻ നടത്താനുള്ള അവസരം ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ കുറച്ച് സമയം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ട്രിക്ക് എടുക്കുന്നു അങ്ങനെ അവൾ ബാസ്ക്കറ്റ് ബോൾ കറക്റ്റ് ആയിട്ട് എടുത്തിടുന്നുണ്ട് അത് ഇട്ട് കഴിയുമ്പോഴും പ്രിൻസിപ്പള് പിന്നെ ഈ എക്സിബിഷൻ നടത്തുന്നത് എനിക്കൊന്ന് കാണണോന്നുള്ള രീതിയിൽ അനുവാദം കൊടുക്കാതിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ലുവിന്റെ അമ്മയുടെ വരവ് അമ്മ വരും എന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവൻ അമ്മയുടെ വരവിനായിട്ട് കുറച്ച് സമയം ഇങ്ങനെ നീട്ടിയെടുത്തതായിരുന്നു വന്ന പാടെ അമ്മ ചൂസിയോട് എങ്ങനെയുണ്ട് മോളെ എക്സിബിഷൻ എന്ന് ചോദിക്കുമ്പോൾ അത് തുടങ്ങുന്നതിന് നിർത്തി വെക്കേണ്ട അവസ്ഥയാണെന്ന് അവൾ വളരെ സങ്കടത്തിൽ പറയുമ്പോ അപ്പോഴാണ് അമ്മയുടെ കൂടെ കുറെ പേരും കൂടി ഉണ്ടായിരുന്ന കാര്യം പ്രിൻസിപ്പള് കാണുന്നത് ഇത്രയും പേര് എക്സിബിഷൻ കാണാനായി വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ അത് നിർത്തിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന പ്രിൻസിപ്പള് പതി അവിടെ നിന്ന് പോകുന്നു ആക്ച്വലി അമ്മ അതിനുവേണ്ടി തന്നെയാണ് തന്റെ കൂടെ ആളുകളെ കൊണ്ടുവന്നത് അപ്പൊ താനായിട്ട് വന്നാൽ അത് പ്രിൻസിപ്പള് നിർത്തിക്കെന്നും പക്ഷെ പുറമേ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നാൽ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ മാനിച്ച് ഇത് നിർത്തിക്കല്ല കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കുന്നു അമ്മയ്ക്ക് അറിയാൻ കൂടാതെ ഇവരൊക്കെ ഇതിൽ നിന്ന് പെയിന്റിങ് വാങ്ങിച്ചാൽ അത് ചൂസ് ചെയ്യും സാറിനൊക്കെ ഭയങ്കര സന്തോഷം ഒരു സഹായവും ആയിരിക്കുമല്ലോ അങ്ങനെ എക്സിബിഷൻ നിർത്താൻ സാധിക്കാതെ പ്രിൻസിപ്പൾ പോകുമ്പോ കുട്ടികളും ഇതിൽ നല്ല താല്പര്യത്തിൽ ഇൻവോൾവ് ആവുന്നുണ്ട് അവരൊക്കെ എല്ലാ പെയിന്റിങ്സും കണ്ട് സാറിന് ഇത്രയും കഴിവുണ്ടായിരുന്നു എന്ന് അന്തം വിട്ടിരിക്കാണ് പുറമേന്ന് വന്നവരും അവരുടെ ഇഷ്ടപ്പെടുന്ന പെയിന്റിങ്സ് ഒക്കെ പിക്ക് ചെയ്യുന്നു അങ്ങനെ കലങ്ങി പോകുന്നു വിചാരിച്ച ആ ഒരു ആർട്ട് എക്സിബിഷൻ നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കാനായി അവർക്ക് സാധിക്കുന്നു പക്ഷെ ആ സന്തോഷം അധികം നേരം നീണ്ടു നിന്നില്ല അടുത്ത ദിവസം സാറ് സ്കൂളിൽ നിന്ന് പോവാണ് കാരണം സാറിനെ റൂള് തെറ്റിച്ച് ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്തിയതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് പ്രിൻ പ്രിൻസിപ്പൽ അവിടെ നിന്ന് പറഞ്ഞു വിടാനായി തീരുമാനിച്ചിരുന്നു സാർ അങ്ങനെ പോകാനായി ഒരുങ്ങി നിൽക്കുമ്പോ ലു സാറിനെ കാണുകയും സാറിന്റെ കയ്യിൽ ലാസ്റ്റായി അവശേഷിച്ച അവരേ ഒരു പെയിന്റിങ് വാങ്ങി അതിന് നല്ലൊരു തുക തന്നെ സാറിന് കൊടുക്കുകയും ചെയ്യുന്നു ചൂസി ആകട്ടെ ആദ്യം ഇത് അറിഞ്ഞിരുന്നില്ല പിന്നീട് മെങ് പറഞ്ഞാണ് അവൾ അത് അറിയുന്നത് അവൾ വേഗം തന്നെ സാറിനെ കാണാനായി പോകുമ്പോൾ സ്കൂളിന്റെ അവിടെ കാണാൻ സാധിച്ചില്ല വീടിന്റെ അവിടേക്ക് ചെല്ലുമ്പോഴോ അവിടെ എല്ലാം തന്നെ പാക്ക് ചെയ്ത് സാറ് പോയിട്ടുണ്ടായിരുന്നു താൻ പോകുന്ന കാര്യം അറിഞ്ഞ് ചൂസിയ തന്നെ അന്വേഷിച്ച് വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സാർ അവിടെ അവൾക്ക് വേണ്ടി ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വിഷമിക്കേണ്ട പ്രിൻസിപ്പളായിട്ട് എന്നെ പറഞ്ഞു വിടുന്നതല്ല ഞാനായിട്ട് പോകുന്നതാ എന്നെ ഓർത്ത് വിഷമിക്കരുത് തീർച്ചയായും ഞാൻ എന്റെ ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയെ കാണാനായി മടങ്ങി വരും എന്ന് തന്നെയാണ് സാർ അതിൽ എഴുതിയിരിക്കുന്നത് എന്തേലും പറയാതെ പോകുന്നതിന് സോറി ഒന്നും എഴുതിയിട്ടുണ്ട് അവൾക്ക് നല്ല സങ്കടാവുന്നു ആക്ച്വലി സാർ അവിടെ പെർമനന്റ് ആയിരുന്നില്ല പുള്ളിക്കാരൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നതായിരുന്നു അവധിയിൽ പോയ മറ്റൊരു അധ്യാപകന് പകരമായിട്ട് അങ്ങനെ ആ അധ്യാപകൻ വീണ്ടും തിരിച്ചെത്തുന്നു പുള്ളിയാണിപ്പോ ഈ പോയ സാറും പഠിപ്പിച്ചിരുന്ന ക്ലാസുകളൊക്കെ ഇപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ആദ്യം ചൂസിയെ ഒട്ടും ഇഷ്ടയില്ലാതിരുന്ന ലൂവിന് ഇപ്പൊ അവളെ വലിയ കാര്യമാണ് അങ്ങനെ ഇരിക്കെ അവന്റെ ബർത്ത്ഡേ വരുമ്പോ അവൾ എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് തനിക്ക് തരണമെന്ന് അവളോടുള്ള ഇഷ്ടം കൊണ്ട് ആഗ്രഹിക്കുന്ന അവൻ അവളുടെ ബർത്ത്ഡേ എന്നാണെന്ന് അവളെ അറിയിക്കണം അപ്പൊ അതിനായിട്ട് നേരിട്ട് ചെന്ന് പറയാൻ ഒരു ചമ്മൽ ഉള്ളത് കൊണ്ട് ഇൻഡയറക്റ്റ് ആയി അറിയിക്കാനായി അവൾ അവന്റെ അടുത്തൂടെയൊക്കെ നടന്നു പോകുമ്പോ വീട്ടിലെ മറ്റ് സ്റ്റാഫിനോടൊക്കെ പറയുന്ന കണക്ക് അങ്ങനെ എന്റെ ബർത്ത്ഡേ ആകട്ടോ എന്തെങ്കിലും ഒരു കുഞ്ഞു ഗിഫ്റ്റ് ആയാലും മതി എനിക്ക് അത് തന്നെ ഭയങ്കര സന്തോഷമാന്നൊക്കെ അവൻ ഇങ്ങനെ വിളിച്ചു പോകുന്നുണ്ടെങ്കിലും അവൾ അത് കേട്ട ഭാവമേ ഇല്ല എന്തായാലും ആ സ്റ്റാഫിന് അത് മനസ്സിലാവുന്നുണ്ട് പുള്ളിക്കാരൻ ലൂവിനോട് എന്തിനാ ഇങ്ങനെ ഇൻഡയറക്റ്റ് ായിട്ട് പറയുന്നത് അങ്ങനെ പറയുമ്പോഴായിരിക്കും മനസ്സിലാവാതെ ചുമ്മാ ചമ്മേണ്ടി വരാ അതിലും നല്ലത് നേരിട്ട് കാര്യങ്ങൾ പോയി പറയുന്നതല്ലേ എന്ന് അത് കേൾക്കുമ്പോ ഒരു ഐഡിയ തോന്നല്ലോ കുറച്ച് കാശുമായി നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് നീ കാശ് വെച്ചോ ചെലവിനൊക്കെ ആവശ്യം വന്നാലോ എന്നൊക്കെ പറയുമ്പോ എനിക്ക് വേണ്ട പറഞ്ഞിട്ടും അവളെ നിർബന്ധിച്ച് ഏൽപ്പിക്കുകയാണ് അപ്പോഴും ബർത്ത്ഡേയുടെ കാര്യം നേരിട്ട് പറയാത്തവൻ അടുത്ത ദിവസം അവളുടെ ക്ലാസ്സിലേക്ക് ചെന്ന് എല്ലാ കുട്ടികളെയും തന്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് ഫങ്ഷന് വേണ്ടി ക്ഷണിക്കുന്നു ആ ഒരു സമയത്ത് അവളെ പ്രത്യേകം ക്ഷണിക്കുമ്പോ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് ചൂസ് ചെയ്യാൻ പറയുന്ന ടീം എന്താ െന്ന് അവന്റെ ചോദ്യത്തിന് എനിക്ക് എന്ന കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ബിസിയാന്ന് അവള് പറയുമ്പോ നീ എന്റെ ബർത്ത്ഡേക്ക് വന്നേ പറ്റോ ഞാൻ ഗിഫ്റ്റ് വാങ്ങാനാ നിന്റെ ഇന്നലെ കാശ് തന്നേന്നെല്ലാം നിന്നെ ഗിഫ്റ്റ് വാങ്ങാൻ കാശില്ല എന്നുള്ള പേരിൽ നീ വരാതിരിക്കരുതെന്ന് കരുതിയ അതൊക്കെ ചെയ്തതെന്നെല്ലാം അവൻ പറയുമ്പോ അവനപ്പോ അവൾക്ക് കാശൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതപ്പോ ജസ്റ്റ് ഒരു മാസ്റ്റർ മെയ്ഡ് റിലേഷൻഷിപ്പ് മാത്രല്ല നമ്മളൊക്കെ വിചാരിച്ച പോലെ സംതിങ് സംതിങ് ഉണ്ടെന്ന് വീണ്ടും റൂമർ കുട്ടികൾക്കിടയിൽ സ്പ്രെഡ് ആവുന്നു അങ്ങനെ ബർത്ത്ഡേ ദിവസം വന്നെത്തുമ്പോ അവന് വേണ്ടി തന്റെ കൈ കൊണ്ട് തന്നെ താൻ ഒരു ഷർട്ട് തയ്ച്ചു കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്ന ചൂസിയ ലിങ്ങിനെയും കുട്ടി നേരെ അവന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ കഴിഞ്ഞ ദിവസം അവന്റെ കൂടെ വന്ന ടീം ടൈൽ മെഷീൻ ഉള്ളത് ചൂസ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് അത്യാവശ്യം തയ്യൽ അറിയാവുന്നതുകൊണ്ട് അവൾ അവിടെ ഇരുന്ന ഷർട്ടൊക്കെ തയ്ക്കാണ് ഇതേ സമയം ലൂവിൻ ആകെ ബർത്ത്ഡേ പാർട്ടി തുടങ്ങി അവിടെ ആളുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അവൻ ഒരു രീതിക്ക് അവന്റെ കണ്ണ് തിരയുന്നത് മുഴുവൻ ചൂസ് ചെയ്യാണ് അവൾ ലിങ്ങിന്റെ കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് കാണുമ്പോഴാണ് അവന് സമാധാനമാകുന്നത് അത് കാണുന്ന അമ്മയുടെ പി എ ആയ ആ അങ്ങളും കളിയാക്കുന്നുണ്ട് ഇത്രയും നേരം മോളെ കാണാതെ വാലിന് തീ പിടിച്ച കണക്ക് ഇവിടെ കൂടെ നടക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് പിന്നെ എനിക്ക് വേറെ പണിയില്ല എന്ന ഭാവത്തിൽ അവൻ അകത്തേക്ക് കയറിപ്പോകുന്നു അവന്റെ ചാടെ കാണുമ്പോൾ അവളും ഗിഫ്റ്റ് കൊടുക്കാതെ അവനൊന്ന് വട്ട് കളിപ്പിക്കുമ്പോ എനിക്ക് ആ ഗിഫ്റ്റ് വേണമെന്നും പറഞ്ഞ് അവനതങ്ങ് തട്ടിപ്പറിക്കുന്നു അവന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവളുടെ കയ്യിലുള്ള ഗിഫ്റ്റ് അവന് വേണ്ടി തന്നെ ഉള്ളതാണെന്നും അവന് നന്നായിട്ട് അറിയാമല്ലോ അങ്ങനെ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സിൻവേ ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെ ഇവരുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂടി ഒന്നിച്ച് വിളിച്ചു കൂട്ടി ഓർ ഡെയർ കളിക്കുകയാണ് അങ്ങനെ അതിലെ ഡെയർ വരുമ്പോ ഒന്നും തന്നെ ചെയ്യാതെ ഡ്രിങ്ക്സ് അടിക്കുന്ന പണിഷ്മെന്റ് ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ അത് പറ്റത്തില്ല നീ അടുത്തതായിട്ട് ഡെയറ് ചെയ്തേ പറ്റൂന്നും പറഞ്ഞ് കട്ടായം അവൾക്ക് അടുത്ത ചാൻസ് വരുമ്പോ കൊടുക്കുന്നുണ്ട് അപ്പോ അവൾക്ക് കിട്ടിയതാവട്ടെ ആരെങ്കിലും ഒരാളെ കിസ് ചെയ്യാനായിട്ടുള്ള ഡെയർ ആയിരുന്നു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കാതെ അവൾ വേഗം കിസ് ചെയ്യുന്നത് തൊട്ടടുത്ത് ലൂവിനാണ് ലൂവിനും ലിംഗിനും അവിടെ ഇരുന്ന മറ്റുള്ളവർക്കും ഒക്കെ തന്നെ അത് ഭയങ്കര സർപ്രൈസ് ആയി പോയി ഇവൾ അവനെ കിസ് ചെയ്തത് കണ്ട് സിൻമയുടെ ഒക്കെ ഒരു ഇരിപ്പ് കാണണമായിരുന്നു അങ്ങനെ വീണ്ടും ഗെയിം മുന്നോട്ട് പോകുമ്പോ ചൂസിക്ക് ലൂവിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ചാൻസ് വരുന്ന ടീം അവൾ അവന്റെ എക്സിന്റെ പേരാണ് ചോദിക്കുന്നത് അത് കേട്ടപാടെ അവൻ ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ലിങ്ങ് സമാധാനിപ്പിക്കാനായി പോകുന്നുണ്ട് അവൾക്കൊന്നും അറിയാത്തതുകൊണ്ടല്ലേ അവള് ചോദിച്ചത് അതുകൊണ്ട് നീ ചൂസിയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാന്ന് പറയുന്ന ടീം അതൊക്കെ ശരിയാ പക്ഷെ എനിക്കെന്തോ ആ കാര്യം ഓർക്കുമ്പോ തന്നെ അങ്ങ് വല്ലാണ്ട് എന്തൊക്കെയോ അവൻ പറയുമ്പോ അപ്പൊ നീ ഇപ്പോഴും അവളെ ഓർത്തോണ്ടിരിക്കാണോ ഇതുവരെ അവളെ മറന്നില്ലേ എന്ന് ലിങ് ചോദിക്കുമ്പോ മറക്കുകയൊക്കെ ചെയ്തു എന്നാലും മനസ്സിൽ എന്തോ ഓർക്കുമ്പോ ഒരു ബുദ്ധിമുട്ടെന്ന് അവൻ പറയുമ്പോ അങ്ങനൊന്നും ചിന്തിക്കേണ്ട അവൾ അറിയാതെ പറഞ്ഞല്ലേ നീ അവളുടെ അടുത്ത് ചെന്ന് സംസാരിക്കണങ്ങി പോവാതെ സമാധാനിപ്പിച്ച് ലിങ് കൂട്ടിക്കൊണ്ട് വരുന്ന അതേ ടീം ഇവിടെ കാര്യങ്ങൾ അറിയാത്ത ചൂസ് ചെയ്യടെ അടുത്ത് എരുപെരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സിന്വേ അവനിപ്പോ ദേഷ്യപ്പെട്ട് പോയത് കണ്ടോ അവന്റെ ആ ദേഷ്യം ദേഷ്യമാറാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് നീ ട്വിങ്കിൾ ട്വിംഗിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് ആ പാട്ട് പാടിയാൽ മതി അവൻ ആ പാട്ട് ഏത് സിറ്റുവേഷനെ കേട്ടോ െന്ന് പറഞ്ഞു ആ പാട്ട് കേട്ട യഥാർത്ഥത്തിൽ ലൂവിന് ദേഷ്യം വരും എന്നുള്ള കാര്യം അറിയാത്ത ചൂസ് ചെയ്യാൻ അവൾ തെറ്റിദ്ധരിപ്പിക്കുന്നു അങ്ങനെ അവൾ പിയാനോയിൽ ഉറക്കെ ആ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ട് അകത്ത് ലിങ്ങ് പറഞ്ഞതൊക്കെ കേട്ട് കുറച്ച് ടെൻഷൻ കുറഞ്ഞ ദേഷ്യം കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ലുവിന് വീണ്ടും ദേഷ്യം വരുന്നു അവൻ ഓടി വന്ന് അവളോട് ഷൗട്ട് ചെയ്യാണ് ആരോട് ചോദിച്ചിട്ടാണ് നീ ഇതിപ്പോ ഇവിടെ പ്ലേ ചെയ്തതെന്ന് പറഞ്ഞ അവൻ ബഹളം വെക്കുന്നു കാരണം അവൻ ആ പാട്ട് ഭയങ്കര ഇറിട്ടേറ്റിംഗ് ആണ് ആ ടീം ചൂസി ഒന്നും ഇണ്ടാതെ അവൾ പ്രതീക്ഷിച്ചതിലും നേരെ ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ ലൂവിൽ കണ്ട് ഞെട്ടിയിരിക്കാണ് ഇത് ചെയ്തതല്ല കരുതികൂട്ടി ആരോ ചെയ്യിപ്പിച്ചതാണെന്ന് തോന്നുന്ന ലിങ് നീ ഇത് ചെയ്യിപ്പിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും ചൂസിയ സിൻവെയുടെ പേര് പറയുന്നില്ല അപ്പോഴും അവിടെ മെങ്ങാകട്ടെ സിൻവയാണ് പറഞ്ഞു കൊടുത്തതെന്നും പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നില്ല എന്നും പറയുമ്പോൾ അപ്പോഴും അതിന് കാരണമായ സിൻവയോട് ദേഷ്യപ്പെടാതെ ചൂസിയോട് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് എനിക്ക് അതൊന്നും അറിയണ്ട തെറ്റ് തെറ്റെയ്തത് ഇവളാ ഇവള് തന്നെ പണിഷ്മെന്റ് അനുഭവിക്കണോന്ന് പറഞ്ഞ് അവളെ വെള്ളത്തിലേക്ക് ലൂ തള്ളിയിടുന്നു അത് കണ്ട് ലിങ് ആണ് വെള്ളത്തിൽ നിന്ന് തിരിച്ച് ചൂസിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോഴേക്കും ഇതൊക്കെ കണ്ട് ലൂവിന്റെ അമ്മ അവനോട് ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ചൂസി ആന്റി തെറ്റുകാരി വെറുതെ ലൂവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അവൾ ലുവിനെ വയലന്റ് ആക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് സിൻവി ആ ഒരു ഗ്യാപ്പിനും ചൂസിയെ കുറ്റം പറയുമ്പോ എന്തായാലും പാർട്ടിയൊക്കെ കുളവായി എല്ലാവരും ഇവിടെ നിന്ന് പൊക്കോളാനായി പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് ഭയങ്കര സങ്കടത്തിൽ പിയാനോ വായിച്ചുകൊണ്ട് തന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലൂ അവൻ്റെ അടുത്തേക്ക് എത്തി അമ്മ നീ വളരെ മോശമായിട്ട് അവളോട് പെരുമാറിയത് അതിന് സോറി ചോദിച്ചേ പറ്റൂന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ സോറി ചോദിക്കുന്നു അമ്മ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു അവൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അന്നുണ്ടായിരുന്നത് അവൻ ഈ അടുത്തായി പുറമെ അങ്ങനെ വളരെ സീരിയസ് ആയി കാണിച്ചില്ലെങ്കിലും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചൂസ് ചെയ്യാൻ നന്നായി കെയർ ചെയ്ത് വരികയായിരുന്നു അപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് എന്തുകൊണ്ടാണ് ആ ഒരു എക്സിന്റെ കാര്യം ഓർക്കുമ്പോൾ ഇവൻ ഇത്രയും ദേഷ്യം വരുന്നത് ശേഷം എന്ത് സംഭവിച്ചു എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ